നമസ്കാരം. ശ്രീനഗറിൽ തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ അടച്ചിട്ട ഹൈന്ദവ ക്ഷേത്രം നീണ്ട 31 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നു. ശ്രീനഗറിലെ ഹബ്ബ കടലിലുള്ള ശീതൽനാഥ് ക്ഷേത്രമാണ് 31 വർഷങ്ങൾക്ക് ശേഷം ഭക്തർക്കായി തുറന്നിരിക്കുന്നത്. ബസന്ത് പഞ്ചമി നാളിൽ പ്രത്യേക പൂജ നടത്തിയായിരുന്നു നടതുറകൾ. തീവ്രവാദി സംഘടനകളുടെ തുടരെയുണ്ടായ ആക്രമണങ്ങളും കല്ലേറും കാരണമാണ് ക്ഷേത്രം 31 വർഷങ്ങൾക്ക് മുൻപ് അടച്ചിട്ടത്. തുടർന്നു പ്രദേശത്തുള്ള ഹിന്ദുക്കൾ സ്ഥലത്തുനിന്നും പോയി. നിലവിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ക്ഷേത്രം വീണ്ടും തുറക്കാൻ പിന്തുണ നൽകിയത് എന്നാണ് അവിടുത്തുകാരായിട്ടുള്ള പ്രദേശവാസികൾ തന്നെ പറയുന്നത്. ബാബ ശീതൽനാഥ് ഭായിറാവുവിൻ്റെ ജന്മവാർഷികത്തിലാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഇവിടെ പൂജ നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതും ക്ഷേത്രം വൃത്തിയാക്കാൻ സഹായിച്ചതുമെല്ലാം പ്രദേശത്തുള്ള മുസ്ലിം സഹോദരന്മാരാണ്. 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിൻ്റെ അമിതാധികാരം മാറ്റിയതോടെ സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. അത് കാരണമാണ് ക്ഷേത്രം വീണ്ടും തുറക്കാൻ സാധിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജമ്മു കാശ്മീരിൻ്റെ അമിതാധികാരം റദ്ദാക്കിയതിനു ശേഷം 400 ഭീകരരെയാണ് ഇന്ത്യ ഇല്ലാതാക്കിയത്. സംസ്ഥാനത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും വളരെയധികം കുറഞ്ഞിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ മലയാള മീഡിയകളൊന്നും നമ്മളെ ബോധപൂർവം തന്നെ അറിയിക്കില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ മറ്റൊരു വിവരവും കൂടെ അറിയിക്കുകയുണ്ടായി. അതായത് 44,000 കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീർ താഴ്വരകളിൽ പുനരധിവസിപ്പിച്ചു എന്നും അതിൽ ഓരോ കുടുംബത്തിനും ദുരിതാശ്വാസ കാർഡ് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും ഓരോ മാസവും 13,000 രൂപ ദുരിതാശ്വാസമായി അവർക്ക് സർക്കാർ നൽകി വരുന്നുണ്ട് എന്നും ഈ 44,000 പേരിൽ 3,000 പേർക്ക് തൊഴിൽ നൽകി കഴിഞ്ഞു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണോ എന്നും അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു. ഇത്തരം വാർത്തകളും നമ്മളെ നമ്മുടെ മാധ്യമങ്ങൾ അറിയിക്കാൻ യാതൊരു വഴിയില്ല. ചിലപ്പം അറിയിച്ചേക്കാം, ഇതിൻ്റെയൊക്കെ ചൂട് പോയതിന് ശേഷം പതുക്കെ പതുക്കെ അറിയിച്ചേക്കാം. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവിടുന്ന് ഒരു കാലത്ത് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജീവഭയത്താൽ, പ്രാണഭയത്താൽ സ്വത്തും ജീവനും ഒക്കെ പേടിച്ച് ഭയന്ന് ഉള്ളതെല്ലാം കയ്യിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് അവർ ഡൽഹിയിലും മറ്റ് പ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ ടെൻറ്റ് കെട്ടി ഒരുപാട് വർഷങ്ങളായിട്ട് കഴിയുകയാണ്. എന്തായാലും അവരെയൊക്കെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് തിരിച്ച് കാശ്മീരിൽ തന്നെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ച് പുനരധിവസിപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത ഏതൊരു ദേശസ്നേഹിയായിട്ടുള്ള ഭാരതീയനും ആഹ്ലാദിക്കാവുന്ന അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.